ഹേ ഹലോ, മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സറിയാം എന്നാണ് ഞാൻ തംബ്നെയിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കറൻറ്റ് എനർജിയാണ് ഇപ്പോൾ അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ മനസ്സിനുള്ളിൽ ഈ സമയത്ത് എന്താണ് നിങ്ങളോടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത്, കാരണം നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങൾക്ക് വിശക്കുന്നതിന് മറ്റൊരാൾ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയില്ലെന്ന് പറയുന്ന പോലെ നിങ്ങളുടെ എനർജി വേറെയാണ്, ജനറൽ റീഡിംഗ് വേറെയാണ്. മറ്റൊരാളുടെ എനർജി നമ്മളായിട്ട് തട്ടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന, നിങ്ങളുടെ കറക്റ്റായിട്ടുള്ളൊരു എനർജി അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ്ങിനൊക്കെ പോവുക. എൻ്റെ അടുത്ത് തന്നെ വന്നൊന്നില്ല. നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് ആണോ റെസനേറ്റ് ആകുന്നത് അവിടെ പോവുക. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കേൾക്കാൻ ശ്രമിക്കുക. പോസിറ്റീവ് മാത്രം വിഴുകിക്കൊണ്ടിരുന്നാൽ നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ പിന്നെ ഈ വീഡിയോസ് കണ്ട് മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണ്ട ഒരു സൊല്യൂഷനാണ്, നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. ഇപ്പോൾ ഈ റീഡിങ്ങിൽ എടുക്കുന്ന പോലെ തന്നെ റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. സന്തോഷിപ്പിക്കുന്ന പരിപാടിയില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എന്ത് മറുപടിയാണ് കിട്ടുന്നത് പറയും. കാരണം എനിക്ക് നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല, നിങ്ങൾ വിഷമിക്കുമോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് തരുന്നത്. അത് എന്ത് തന്നെയാണ് ഇങ്ങനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം, നിങ്ങൾ ആ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നെങ്കിൽ. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ റീഡിങ്ങിന് വരുന്നത്. അത്തരത്തിലാണ് എടുക്കേണ്ടത്. അല്ലാതെ മറ്റ് റീഡിങ്സോ എന്തൊരു എൻ്റേതല്ല ആരുടെ റീഡിങ്സും കണ്ട് അതെൻ്റെ എനർജിയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് വെറുതെ സമയം കളയാതിരിക്കുക എന്നേ പറയാനുള്ളൂ. തീരുമാനങ്ങൾ കണ്ടെത്തി ലൈഫിൽ മുന്നോട്ട് പോവാം. ഓക്കെ, അതാണ് വേണ്ടത്. അപ്പോൾ ഇതീ പറയുന്ന കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ടൈംലെസ് വീഡിയോസ് ആയതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ പല പല ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാണാം. താല്പര്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പേഴ്സണൽ റീഡിങ്ങിൽ വരുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ റീഡിങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് എമൗണ്ട് അടച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ റീഡിങ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം. നോർമൽ കോള് അല്ലെങ്കിൽ വോയിസ് കോള് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ, എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വല്ലാത്തൊരു സങ്കടകരമായ സ്ഥിതിയിലായിരിക്കാം. ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് കുറേ നാളായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാകുള്ളൂ. വല്ലാത്തൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഈഗോ ആവാം, ട്രസ്റ്റ് ഇഷ്യൂ ആവാം, നിങ്ങൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങൾ, ജാതി, മതം, ഏജ് ഡിഫറൻസ്, പിന്നെന്താ പറയുക, സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, ഒന്നിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാം, നിങ്ങൾക്കത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ രീതിയിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ മേ ബി നല്ല രീതിയിൽ റെസനേറ്റ് ആകാം. അപ്പോഴേക്കും അത് എൻ്റെ റീഡിംഗ് ആണെന്ന് പറഞ്ഞ് വെക്കരുത്. ഓക്കെ, അതിൽ കണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഓക്കെ, അത്തരത്തിൽ പോകാം. അല്ലെങ്കിൽ ഒരു റീഡിംഗ് എടുത്ത് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ ടാരറ്റ് അവിടെ ഉപേക്ഷിച്ച് വീണ്ടും ഇത്തരം ചിന്തകളെ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിലോട്ട് കയറ്റാതിരിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തെറ്റി, ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഏതൊരവസ്ഥയിലാണ് നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നതെങ്കിലും ഒട്ടും സന്തോഷമില്ല. ഒരു ആന്തരിക സന്തോഷത്തിൻ്റെ ആവം കുറവ് എന്ന് തന്നെ പറയാം. ഒരു മന്ദതയാണ്. മന്ദത എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അത് ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനൊന്നിനും പറ്റുന്നില്ല. ആകപ്പാടൊരു തളർന്നിരിക്കുന്നൊരു അവസ്ഥ, സംതൃപ്തിയില്ല. അപ്പോൾ ഒരു കാര്യം, എന്ത് കാര്യം ചെയ്താലും ഒരു രക്ഷയില്ല. അമിതമായിട്ടുള്ള ആസക്തി നിങ്ങളിലേക്ക് ഉണ്ടാകാം. ശാരീരികമാകാം, മാനസികമാകാം. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെ പറ്റി ചിന്തിക്കുന്നതാവാം. നിങ്ങളുടെ ഫോട്ടോസ് എപ്പോഴും നോക്കുന്നത്, നിങ്ങളുടെ വാട്സപ്പിലെ മെസ്സേജുകൾ എപ്പോഴും നോക്കുന്നത്, നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകളിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് വിചാരിക്കാം. ഇതൊക്കെ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നാട്ടിലും വീട്ടിലും കൂട്ടുകാരും സഹപ്രവർത്തകരൊക്കെ ആയിട്ട് അവരൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാത്ത വ്യക്തികളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധം ഇങ്ങനെ വന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടാകാം. ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജീസിൻ്റെയൊക്കെ സാധ്യതകൾ. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. നിങ്ങളൊക്കെ ആയിട്ട് പൊളിഞ്ഞു, ബ്രേക്കപ്പായി, ആകപ്പാടെ ഒരു രക്ഷയില്ല. കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നില്ല, ലോങ് ഡിസ്റ്റൻസ് ആണ്, പരസ്പരം പറയുന്നത് മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ സമയത്തൊക്കെയാണ് അവരിയിരിക്കുക. ഈ സമയത്ത്
നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും നിങ്ങളുടെ സ്വന്തം മനസ്സിനോട് ചോദിച്ച ഒരു തീരുമാനം എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അവരും അത്തരം ഒരു അബോധാവസ്ഥ എന്നൊരു സ്റ്റേജൊക്കെ മാറി, ചിലപ്പോൾ വല്ല ബ്ലാക്ക് മാജിക്കൊക്കെ ആണെങ്കിൽ ആ വ്യക്തി മൊത്തത്തിൽ നിങ്ങളെ തന്നെ മറന്നു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാം. അത് ഫാമിലി ഇഷ്യൂസ് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വ്യക്തിനെ ആഗ്രഹിക്കുന്ന മറ്റാരെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാകാം. അപ്പോൾ അങ്ങനെ എന്തൊരു കാര്യമൊക്കെ ആണെങ്കിലും അതിലെല്ലാത്തിലും ഒരു മാറ്റം വരുന്ന സമയം എന്ന് പറയാം. കാരണം ഇത്രയും നാൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എന്നും അത് ശാശ്വതമായിട്ടിരിക്കില്ല, ഒരു താൽക്കാലികമായിട്ടുള്ള ടൈം കഴിഞ്ഞാൽ അത് മാറും എന്നർത്ഥം. അത്തരത്തിൽ മാറി ഇപ്പോൾ ആ വ്യക്തിക്ക് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ചിന്തിക്കാനും ഇതിലെന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ അവർ സ്വന്തം മനസ്സിനോടൊക്കെ ചോദിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ടാകാം. നിങ്ങളും ആ വ്യക്തിയായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്താ പറയുക, ഒരു ഈ ജന്മത്തിലൊരു താൽക്കാലിക ബന്ധം മാത്രമാണ്. അത് പണത്തിനെ നിലനിർത്തിക്കൊണ്ടായിരിക്കാം, പണത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു താൽക്കാലിക ബന്ധം മാത്രമായിരിക്കാം ഈ ജന്മത്തിൽ നിങ്ങളും ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ളത്. പിന്നെ അവരിപ്പോഴവസ്ഥയിൽ അവരുടെ തീരുമാനങ്ങളെ കറക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുക, ബാലൻസിങ് ഡിസിഷൻ എന്നൊക്കെ പറയില്ലേ, എന്ത് വേണമെന്നൊന്നും അറിയുന്നില്ല. പിന്നെ അഥവാ അവരൊരു തീരുമാനം എടുക്കുന്നതിൽ അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി, അവർക്ക് അതിന് സാധ്യതകൾക്ക് അവർക്ക് എന്താണ് ഗുണം വരുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥയായിട്ടൊക്കെ അവർ മാറ്റമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു, ഓക്കെ ഇപ്പോൾ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാകാം. കുറച്ച് പേരല്ലാത്തപ്പോൾ ഇതേപോലെ വീണ്ടും സാഡ് അടിച്ച് നിൽക്കുന്നുണ്ടാകാം. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം നോക്കാം. കുറച്ച് പേരൊക്കെ എന്താ പറയുക, ഒരു സ്പിരിച്വൽ വേലേക്ക് കടന്നിട്ടുണ്ടാകാം, ഒരു ധ്യാനം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തിനാണ് ഈ വ്യക്തിനെ കണ്ടുമുട്ടിയത്, അപ്പോൾ സത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തിരച്ചിൽ, അത് ചിലപ്പോൾ നിങ്ങൾ മറച്ചു വെച്ച കാര്യങ്ങളാകാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, എന്താണ് ഇതിൻ്റെ ഒരു പരമാർത്ഥം എന്നൊക്കെ അറിയാൻ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ സ്വന്തം മനസ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടി അവരതിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. കുറേ പേരൊക്കെ അവരുടെ ഇപ്പോഴുള്ള ഒരു ലൈഫിൽ ഒരു അധികാരം, ഒരു ഘടന, ഒരു എംപറർ പവർ, രാജാവിൻ്റെ പോലെ ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ പൊളിഞ്ഞു കിടക്കുന്നൊരു ബന്ധത്തിലാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരുന്നതാകാം, അല്ലെങ്കിൽ അത്തരം ബന്ധം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ട് ഒറ്റയ്ക്കാണെങ്കിലും ഞാനിതിൽ മുന്നോട്ട് പോകും എന്നൊരു ഇതെടുത്തതൊക്കെ ആയിരിക്കാം. അതെല്ലാവരും നല്ല വളരെ കുറച്ച് പേർക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്താ പറയുക, ആ സാഹചര്യത്തിൽ നിങ്ങളായിട്ടുള്ള ഓർമ്മകളിൽ തന്നെ കുഴങ്ങിക്കിടക്കുകയാണ് എന്ന് തന്നെ പറയാം. ഒരു സെൽഫ് ഡൗട്ടാണ് അവർക്ക് ഇപ്പോഴും. പിന്നെ നിങ്ങൾ അവരുടെ വീക്ക്നെസ്സാണ്, പിന്നെ ബലഹീനത പറഞ്ഞില്ലേ, ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളില്ലാതെ അവർക്കൊട്ടും പറ്റുന്നില്ല എന്നൊരവസ്ഥ തന്നെയാണ്. അത് അവർ കടിച്ചു പിടിച്ച് നിൽക്കുന്നു, കുറച്ച് പേരൊന്നും പുറത്ത് കാണിക്കുന്നുണ്ടാകില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിനെ, നിങ്ങളായിരിക്കും ഈ വ്യക്തിനെ ഉപേക്ഷിച്ചിട്ട് പോയത് വേണ്ട എന്ന് പറഞ്ഞിട്ട്, അത് അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് സാർത്ഥത ഉണ്ടാവാം, അസൂയ ഉണ്ടാവാം, നിങ്ങളുടെ ഈ ഒരു നല്ല ഇതിൽ അവർക്ക് ഒരു ഓക്കെ തോന്നുന്നുണ്ടാവില്ല, നിങ്ങൾ തന്നെ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാകുന്നു. അങ്ങനെ കുറേ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ അരക്ഷിതാവസ്ഥ തന്നെയാണ് എന്ന് പറയാം. ആ വ്യക്തിക്കാണെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയം, ഒരു ആൻസർ കിട്ടുന്നില്ല, വീട്ടുകാർ വേണോ ഫാമിലി വേണോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്ത് വേണം, എന്തിനെ ആദ്യം മുൻഗണന കൊടുക്കണം, പലരുടെയും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകാം, പ്രേരണകൾ ഉണ്ടാകാം. ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെയധികം ശ്രമകരമാണ് എന്നും അവർക്ക് തോന്നുന്നുണ്ടാകാം. ആക്ച്വലി ഈ ബന്ധത്തിൽ ഒരാൾക്ക്, ഞാൻ പറഞ്ഞു പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, കഴിഞ്ഞ ലൈഫിൽ ചിലപ്പോൾ ഇവർ നിങ്ങളുടെ സംരക്ഷകനോ സംരക്ഷകയോ ഒക്കെ ആയിരിക്കാം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരാൾക്ക് മാത്രമാണ് അതിര് കടന്നിട്ടുള്ള, ഒട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത അധികമായിട്ടുള്ള ഇമോഷൻസ്, ഒരുപാട് പ്രണയം, സ്നേഹം, ഇഷ്ടം, കോപം എല്ലാം ഉണ്ടാവാം. അധികമായിട്ടുള്ള ഇമോഷൻസാണ് എല്ലാ കാര്യങ്ങളും, പൊസസീവായിരിക്കാം ഭയങ്കരമായിട്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഈ ബന്ധത്തിനെ തീർത്തും ഉപേക്ഷിച്ചൊരു മട്ടായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത് തുടങ്ങിയതെന്നും, അല്ലെങ്കിൽ തന്നെ ഒരു ഇതേപോലെ രീതിയിലാണ് തന്നെ ഇതെടുത്തതെന്നും, അവരുടെ ഒരു പ്ലാനിങ് പ്രകാരമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും, അതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിലൊരു മനസ്സിനോട് ചോദിച്ചിട്ടൊരു തീരുമാനം എടുക്കുന്നതാകാം. ഈ വ്യക്തിയുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ, ഈ ഒരു വ്യക്തി കവിയാകാം, കലാകാരനാകാം, കഴിഞ്ഞ ജന്മത്തിലാകാം, ഈ ജന്മത്തിലാകാം, ഒരുപാട് സർഗാത്മകമായിട്ടുള്ള കഴിവുകളുള്ള ഒരു വ്യക്തി, ഈ വ്യക്തിയുടെ ഒരു പുനരുജ്ജീവനമാണ്, പുനർജന്മമാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രത്യാശയും വിശ്വാസമൊക്കെ നൽകുന്ന ഒരു ബന്ധമായിരിക്കും അതും. നിങ്ങളെ യഥാർത്ഥ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ബന്ധം തന്നെ നിങ്ങളായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്, നിങ്ങളെ കറക്റ്റായിട്ടൊരു വേലേക്ക് എത്തിക്കുക. അതിൽ നിങ്ങളുടെ ഒരു വിവാഹം അങ്ങനെയൊന്നും ആയിരിക്കില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ, നിങ്ങളൊരു യഥാർത്ഥ പാതയിലേക്ക് നയിക്കാൻ. അങ്ങനെ ചിലപ്പോൾ എന്താ പറയുക, മദ്യം തുടങ്ങിയ
ലഹരി, അത്രയും മരങ്ങളിലൊക്കെ ഇരുന്ന ഒരാളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഒരു വ്യക്തി നമ്മളിലേക്ക് വന്ന് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഫിനാൻഷ്യലി ഒന്ന് ഉയർത്തി വിടാൻ, അല്ലെങ്കിൽ നമ്മുടെ ജോബിൽ കരിയറിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ, നമ്മളെ പഠിപ്പിക്കാൻ, അങ്ങനെയൊക്കെ വരുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവരൊരു കാലഘട്ടം കഴിയുമ്പോൾ അവർ പോകും എന്ന് വിശ്വസിക്കുക. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഈ ഒരു സമയത്ത് പല വ്യക്തികൾക്കും, നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല വ്യക്തികൾക്കും, ഒരു 40% പേർക്കും ഒരു കഴിവില്ലായ്മ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അമിതമായിട്ടുള്ള ഒരുപാട് നമ്മൾ പറഞ്ഞ പോലെ പ്രേരണകൾ, അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, കുറച്ചുപേരൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിനെ പാടെ ഉപേക്ഷിച്ച പോലത്തെ ഒരു രീതി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഇങ്ങനത്തെ പലതരം കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ഇതൊക്കെയാണ് അവരുടെ അവസ്ഥ, കാര്യങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. കുറച്ച് പേര് ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആകണമെന്നില്ല, സാഹചര്യമായിട്ട് നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മനസ്സറിയാം 100%. പക്ഷേ ഇത് നിങ്ങളുടെ അല്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ആശ്വസിപ്പിക്കാവുന്നൊരു വീഡിയോ മാത്രം. നിങ്ങളുടെ റീഡിങ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ എനർജി അറിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതത്രേ ഉള്ളൂ. കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ, നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ, ഇത് കണ്ട് കുടിച്ചാൽ നിങ്ങളുടെ ദാഹം ചിലപ്പോൾ തീരില്ല, ആശ്വാസം കിട്ടിയിരിക്കും. ദാഹം തീരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു എനർജി ചെക്ക് ചെയ്തിട്ട് ഇതാണ് കാര്യം, നിങ്ങളുടെ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞാലല്ലേ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഒരു കറൻറ്റ് എനർജി ആ വ്യക്തിയെ പോലും. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു, താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജനറൽ റീഡിംഗ് ആണ് ഫോഴ്സ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു. നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. പിന്നെ നമ്മൾ ടൈംലെസ് വീഡിയോസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണേലും കാണാൻ, ആ സമയത്ത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. മറ്റ് ടോപ്പിക്കിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, താല്പര്യമെങ്കിൽ ചാനലിൽ പോയി കാണാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം നിഷാനി.